ഇപ്പൊ നമുക്കൊരു സംശയം ഉണ്ടല്ലോ, അമ്പലം പിടിച്ചെടുക്കാം, അമ്പല കമ്മിറ്റി പോയിട്ടുമ്പോൾ കുറച്ച് ആൾക്കാർ പോവുക, അല്ലെങ്കിൽ അവരൊരു ഘോഷയാത്ര നടത്തി അതേമാതിരി ഘോഷയാത്ര നടത്തുക. ഇങ്ങനെ പാരഡി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ മതത്തിന്റെ ആധിപത്യത്തെ, വർഗീയതയുടെ ആധിപത്യത്തെ ചെറുക്കാനാവില്ല. മതവിശ്വാസികളും നമ്മളും തമ്മിൽ ഐക്യപ്പെടുന്നത് എവിടെയാ? ധാർമ്മികതയുടെ മണ്ഡലത്തിലാണ്. ഈ ധാർമ്മികതയുടെ മണ്ഡലത്തിലാണ് വാസ്തവത്തിൽ നമുക്ക് സംഘം ചേരാനുള്ളത്, ഐക്യപ്പെടാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന തോപ്പിൽ ഭാസി എന്ന നാടകം പിന്നെ ആത്മകഥ വായിച്ചു നോക്കൂ, പഴയ നാടകങ്ങളൊക്കെ നോക്കൂ. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള എല്ലാ സങ്കല്പത്തിലും ത്യാഗധനരായ നേതാക്കന്മാരെ പറ്റിയുള്ള സങ്കല്പം, അത് ഈ ബുദ്ധമതത്തിന്റെ ശേഷിപ്പുകളാണ്. അതിനോട് ചേർന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ വന്നത്. ക്രിസ്തു മതത്തിനകത്തും ഇസ്ലാം മതത്തിനകത്തും ഒക്കെ ഈ ധാർമ്മികത പ്രവർത്തിക്കുന്നുണ്ട്. അതാ മലപ്പുറം ജില്ലയിലെ ഇത്രയധികം മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരുണ്ടാക്കാൻ പറ്റിയത്? അത് അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒന്നും കയറിയിട്ടല്ല, ധാർമ്മികതയുടെ മണ്ഡലത്തിലാണ്. കെ ദാമോദരൻ എങ്ങനെയാണ് പരപ്പനങ്ങാടിയിലും താനൂരും ഉണ്ടായിരുന്ന ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു അക്ബർ എന്നും ഇൻഖിലാബ് സിന്ദാബാദ് എന്നും ഒരുമിച്ച് പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല. ആ ധാർമ്മികതയുടെ മുകളിൽ മാത്രമാണ് പുരോഗമന രാഷ്ട്രീയക്കാർക്കും മതവിശ്വാസികൾക്കും ഐക്യപ്പെടാൻ കഴിയും. അതിനുള്ള അടിത്തറ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ബുദ്ധനാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധൻ നിങ്ങളോട് ഒരു അനുഷ്ഠാനവും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് നിങ്ങളുടെ അഷ്ടാംഗമാർഗം 8 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാത്? 1 സമ്യക് ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ശരിയായ കാഴ്ചപ്പാട്. മറ്റൊന്ന് സമ്യക് വാക്യം, ശരിയായ വാക്ക്. അതുപോലെ സമ്യക് സങ്കല്പം, സമ്യക് ജീവനോപായം, സമ്യക് സ്മൃതി, സമ്യക് ശക്തി. എന്താ സമ്യക് ശക്തി? എല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സമ്യക് ശക്തി എന്ന് പറഞ്ഞാൽ ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം. അതാണ് ഇന്നലെ അംബേദ്കർ പറഞ്ഞത് സോഷ്യൽ എഫിഷ്യൻസി. അതാ സാമൂഹ്യമായിട്ടുള്ള നമ്മളുടെ തിരഞ്ഞെടുക്കാനുള്ള ശേഷി, അത് നമ്മുടെ ആളുകൾക്കുണ്ടോ? എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ശരി തിരഞ്ഞെടുക്കാനും തെറ്റ് തള്ളിക്കളയാനുള്ള ശേഷി നമ്മുടെ മനുഷ്യർക്കുണ്ട്? ഭയത്തിൻ്റെ അടിമകളായ ഒരു സമൂഹത്തിന് ശരി തെറ്റുകളെ തിരഞ്ഞെടുക്കാനും തള്ളിക്കളയാനും കഴിയില്ല. അതുകൊണ്ട് സമ്യക് ശക്തി ഉണ്ടാകണമെന്ന് ബുദ്ധൻ പറയുന്നു. ബുദ്ധൻ പറഞ്ഞത് യുക്തി അനുസരിച്ച് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാവണം എന്നാണ്. അവസാനത്തത് സമ്യക് സമാധി. സമാധി എന്ന് പറഞ്ഞെന്താ? സമാധി എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചിരിക്കുക, നല്ല പ്രവൃത്തി ചെയ്ത് ഏകാഗ്രതയോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ അതിലും മേലെ പുണ്യമായ ഒരു കർമ്മവുമില്ലെന്ന് തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെ പഠിപ്പിച്ച ഒരാളാണ് ശ്രീ ബുദ്ധൻ. ആ സങ്കല്പം വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരിലെല്ലാം ഉണ്ട്. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണുന്ന ഫിലാന്ത്രോപ്പി, ഈ മനുഷ്യകാരുണ്യ പ്രവർത്തനം. നിങ്ങൾ കണ്ടിട്ടില്ല, എല്ലാവരും തുടങ്ങിയിട്ടുണ്ടല്ലോ. പൊതു പാലിയേറ്റീവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് തുടങ്ങിയിട്ടില്ല. അതൊക്കെ നല്ല കാര്യമാണ്. ഇസ്ലാം മതത്തിനകത്തുണ്ട്, ക്രിസ്തു മതത്തിനകത്തുണ്ട്, ഹിന്ദുക്കളുടെ ബോധത്തിനകത്തുള്ള ബുദ്ധദർശനത്തിലും അതുണ്ട്. വൈദിക മതത്തിലല്ല, ഒരു ഭാഗവത കഥയിലും നിങ്ങൾക്കിതൊന്നും കാണാൻ പറ്റില്ല. ഇത് മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് ബൗദ്ധ ദർശനമാണ്. ഈ മണ്ണിൽ നിന്ന് മാഞ്ഞുപോയ ബൗദ്ധ ദർശനം. ബുദ്ധനൊരിക്കലും ദൈവത്തെപ്പറ്റിയോ ആത്മാവിനെ പറ്റിയോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കർമ്മത്തിന്റെ ശുദ്ധിയാണ്, കാരുണ്യം, പ്രജ്ഞയും കരുണയുമാണ് പ്രധാനം. പ്രജ്ഞ എന്ന് പറഞ്ഞ എന്താ? നേരത്തെ പറഞ്ഞ പോലെ ശരിയും തെറ്റും യുക്തിപൂർവം തിരിച്ചറിയാനുള്ള ശേഷിയാണ് പ്രജ്ഞ. കാരുണ്യം എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെ. അതാ
അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന് വാസ്തവത്തിൽ നാരായണഗുരു പറയുന്നതാണ്. അതുകൊണ്ട് മതവിശ്വാസികളുമായിട്ട് നമുക്ക് ഐക്യമാവാം. എവിടെ? ധാർമ്മികതയുടെ മണ്ഡലത്തിൽ. കമ്മ്യൂണിസ്റ്റുകാരുടെ ധാർമ്മികതയും ഈ മതവിശ്വാസികളുടെ ധാർമ്മികതയും വാസ്തവത്തിൽ നമ്മുടെ സന്ദർഭത്തിലെങ്കിലും ഒത്തൊരുമിച്ച് വരുന്നുണ്ട് എന്നതാണ് പ്രധാനം. അതിനെ സംബന്ധിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുസ്തകം, അത് മതവും കമ്മ്യൂണിസവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം എഴുതിയത് CJ തോമസ്. CJ തോമസ് എന്ന് കേൾക്കുമ്പോൾ ഇവിടെയുള്ള പഴയ ആൾക്കാർക്കെങ്കിലും ഒരാശയക്കുഴപ്പമുണ്ടാവും. വിമോചന സമരകാലത്ത് വിഷവൃക്ഷം എന്ന നാടകം എഴുതി EMS ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്ന ആളുകളുടെ കൂടെ കൂടിയാളാണ് CJ തോമസ്. അത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സംഭവിച്ച ഒരു വ്യതിയാനം. ആ ഘട്ടം ഒഴിവാക്കി നിർത്തിയാൽ മരണം വരെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു CJ തോമസ്. 1948 CJ തോമസ് എഴുതിയ പുസ്തകമാണ് മതവും മാർക്സിസവും. ആ പുസ്തകം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം പിന്നെ പ്രസിദ്ധീകരിക്കരുതെന്ന് CJ ആവശ്യപ്പെട്ടു. 2010 അതിൻ്റെ രണ്ടാം പതിപ്പ് ഇറങ്ങിയത്. അത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. വായിക്കേണ്ട പുസ്തകമാണ്. ഇപ്പം നമ്മുടെ ഐക്യപ്പെടണം എങ്ങനെയാ? രണ്ട് തരത്തിലാണ്. ഒന്നുകിൽ അമ്പലക്കമ്മറ്റി പോയിട്ട് അതിൻ്റെ ആൾക്കാരാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞുമ്പോൾ ആൾക്കാരും കൂടി അതിൻ്റെ ആൾക്കാരാണ്. അതാണ് ഒന്ന് സംഭവിക്കുക. ഇല്ലെങ്കിലോ അതൊക്കെ ഓരോ കാര്യമെന്നുള്ള വരെ വിട്ടു. ഈ രണ്ട് വഴിക്ക് പകരം മതവിശ്വാസികളും നമ്മളും തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഏക മണ്ഡലം ധാർമ്മികതയാണ്. ഈ കാര്യമാണ് CJ തോമസ് പറയുന്നത്. അതാ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, സാധാരണ നമുക്കറിയാലോ ഈ മതവിശ്വാസികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് അവരുടെ ഇടയിലുള്ള പുരോഹിതന്മാർക്ക് ഭയങ്കരമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. ഇപ്പൊ ശബരിമല വിഷയം വന്നപ്പോ തന്നെ ഉണ്ണിത്താൻ പറഞ്ഞെന്താ, കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം ഭൗതികവാദ, അവരത് നടപ്പാക്കാനൊരു ചാൻസ് കിട്ടിയാൽ നടപ്പാക്കും. അതാണ് ശബരിമല വെഴുതിയുടെ കാര്യത്തിൽ വന്നതെന്നാവും. അപ്പൊ ഈ മതവിശ്വാസത്തെ, ഈ ഭൗതികവാദം ആണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയം എന്നുള്ളതുകൊണ്ട് നമ്മൾ ശത്രുക്കളാണെന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ അവർക്ക് ആരോടാ ശത്രുത? വാസ്തവത്തിൽ അവർക്ക് ശത്രുത തൊഴിലാളി വർഗത്തോടാ. അതാ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുകയും വിപ്ലവകരമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്ത് സമൂഹത്തെ മാറ്റാൻ മെനക്കെടുന്നു എന്നതുകൊണ്ടാണ് ഈ പറയുന്ന വലതുപക്ഷ കക്ഷികൾക്ക്, ഈ രാജ്യത്തെ ബൂർഷ മുതലാളി വർഗത്തിന് വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധം. ആ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള വിരോധമാണ് ഭൗതികവാദത്തിൻ്റെ പേരിൽ ഇവർ ചെലവാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, CJ തോമസ്. തൊഴിലാളി വർഗത്തോട് പൊതുവെയുള്ള വിരോധം കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൽ പൊതിഞ്ഞ് മതത്തെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച് സ്വന്തം കാര്യം നേടുകയാണ് ഇന്നത്തെ സമ്പ്രദായം. അതുകൊണ്ട് മതവിശ്വാസികളല്ല, മതവിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്ന പൗരോഹിത്യമാണ് തൊഴിലാളി വർഗത്തോടുള്ള അവരുടെ വിരോധത്തെ ഈ പറഞ്ഞ വിധം മതത്തിൽ പൊതിഞ്ഞ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതൊക്കെ അസംബന്ധമാണ് എന്ന് കാലം കൊണ്ട് തെളിഞ്ഞൊരു സ്ഥലമാണ് മലപ്പുറം ജില്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ മരിച്ചുപോയ സീതാലുട്ടിയൊക്കെ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞാനും അദ്ദേഹമായിട്ട് ഒരു ഞങ്ങൾ ഒരു കുറച്ച് ആൾക്കാരുമായിട്ട് അദ്ദേഹമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി. അപ്പം ഈ മലപ്പുറം ജില്ലയിലെ പഴയ തെരഞ്ഞെടുപ്പിനെ പറ്റിയും പാർട്ടി വളർന്നു വന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പണ്ട് ഈ ബ്രിട്ടീഷുകാരെ കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏറനാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ അന്നത്തെ ലീഗിൻ്റെ ഒക്കെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ജന്മി മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അയാൾക്കെതിരെ മത്സരിക്കാൻ അന്ന് പാർട്ടിയില്ല, കർഷക സംഘം. കർഷക സംഘം ഒരു സ്ഥാനാർത്ഥിനെ നിർത്താൻ നോക്കിയിട്ട് ആളെ കിട്ടില്ല. കാരണം ജന്മിക്കെതിരൊക്കെ ആരെങ്കിലും മത്സരിച്ചാൽ അയാൾക്ക് പിറ്റേന്ന് പണി ഉണ്ടാവില്ല, ചിലപ്പോൾ തലി ഉണ്ടാവില്ല.
അതുകൊണ്ട് ആരും തയ്യാറായില്ല. അവസാനം കർഷക സംഘം ഒരാളെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക കൊടുപ്പിച്ചു. മൂപ്പർ അന്ന് നാടിപ്പോയതാ, പിന്നെ കണ്ടില്ല. അതാണ് മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം. എനിക്കറിയാം, ഞാനൊക്കെ ഈ ഞാൻ രാജേഷൊക്കെ നമ്മളൊക്കെ കുറേശ്ശെ ഈ DYFI പാർട്ടി പരിപാടികളൊക്കെ ഇട്ട് നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ നാട്ടുകാരനായിരുന്ന കണ്ണൻകുട്ടിയേട്ടൻ പറയും, അല്ല നമ്മളൊക്കെ എന്നിപ്പോ അരിവാൾ ചുറ്റിയമ്പിൽ ഒരു വോട്ട് ചെയ്യാം. കാരണം അന്ന് ഇടതുപക്ഷം മത്സരിച്ചിരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വെച്ചിട്ടാണ്, രണ്ടല്ല തോണി, ഇതാണ് ചിഹ്നം. അപ്പൊ കണ്ണൻകുട്ടിയേട്ടൻ്റെ ജീവിതത്തിൽ ഒരാഗ്രഹം ഈ അരിവാൾ ചുറ്റിയമ്പിൽ ഒരു വോട്ട് ചെയ്തിട്ട് മരിച്ചാൽ മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് പൊന്നാനിയിലും മഞ്ചേരിയും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഒരു മണ്ഡലത്തിൽ സുലൈമാൻ സേത്തു സാഹിബ്, മറ്റേ മണ്ഡലത്തിൽ ബനാത്ത് വാല സാഹിബ്. ഇവർ രണ്ടു പേരും ഇലക്ഷൻ കാലത്ത് കൂടെ വരും, വന്ന ഉറുദുവിൽ എന്തെങ്കിലുമൊക്കെ പറയും, ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാൻ വരും. ഇവരെന്താ പറഞ്ഞെന്ന് പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ഈ ആൾക്കാർ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു. ഇതൊന്നും ഇതൊക്കെ നമ്മളെന്നെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ IT നജീബിനെ പോലുള്ള ആൾക്കാർ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ചു. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങളെ കണ്ണൻകുട്ടിയേട്ടനൊക്കെ എന്നോട് ചോദിക്കാറുള്ളത്, ഇമ്പളൊക്കെ ചെയ്യണ വോട്ട് എന്തെങ്കിലും പാർലമെന്റിലൊക്കെ എത്തും എൻ്റെ മോനെ. അതാ, അപ്പൊ അതാണ് ആഗ്രഹം, അടുത്ത ആഗ്രഹം. ആ ആഗ്രഹവും മലപ്പുറം ജില്ലയിൽ സാധിച്ചു. TK ഹംസ, ഹംസക്ക് 25,000 വോട്ടിന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ ചേലേമ്പ്ര കണ്ട ഏറ്റവും വലിയ ആഹ്ലാദപ്രകടനം അതായിരുന്നു. ടി സാഹിബ് തോറ്റു, ET മുഹമ്മദ് ബഷീർ സാഹിബ് തോറ്റു. ഇപ്പൊ അവരാരെങ്കിലും ഉറുദുവിൽ പ്രസംഗിക്കുന്ന ആരെയും കൊണ്ടൊന്നും ഇവിടെ മത്സരിപ്പിക്കുമോ? അപ്പൊ എങ്ങനെയാ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകാര്യരായത്? മതത്തിൽ ഇടപെട്ടിട്ടല്ല, ധാർമ്മികതയാണ്, കാരുണ്യം, സ്നേഹം, അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ മെനക്കെടുന്നതെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഉത്തമ ശിഷ്യനായിരുന്നു യുക്തിവാദിയായ അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ. അയ്യപ്പന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്താ? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്നാ. ശ്രീനാരായണ ഗുരുവോ? ശ്രീനാരായണ ഗുരു പറയാ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നാ, അല്ലേ? അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഗുരുവാണെങ്കിൽ ഒരു ദൈവം വേണമെന്നുള്ള അഭിപ്രായം, ദൈവം തന്നെ വേണ്ടെന്നുള്ളതാണ് അയ്യപ്പന്റെ അഭിപ്രായം. അപ്പൊ സ്വാഭാവികമായിട്ടും ശിഷ്യന്മാർക്കൊരു സംശയം, ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ സംഘത്തിൽ നിന്ന് ആള് പോകും. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനോട് അദ്ദേഹം അതിൻ്റെ ശിഷ്യന്മാർ ചിലത് ഇന്ന് പറഞ്ഞു, സ്വാമി ഈ അയ്യപ്പൻ പറയണതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. അദ്ദേഹത്തെ അവിടെ ഇങ്ങനെ ഈ ദൈവം വേണ്ടാന്നും പറയരുതെന്ന് യുക്തിവാദിയായി. അപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, അയ്യപ്പന്റെ വാക്കിൽ ദൈവമില്ലെങ്കിലും പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്ന് കരുതി കൂടെ കൂട്ടിയാൽ മതി. ഇതാണ് മതവിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഐക്യത്തിന്റെ ആധാരം. കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, അതാണ് ബുദ്ധദർശനം. നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കളും വാസ്തവത്തിൽ ഈ പറയുന്ന ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. എത്ര കാലം ജീവിതത്തിൽ ഒന്നും നേടാതെ, അതേസമയം ഇതിനകത്തു നിന്ന് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അടുത്ത് അകൽച്ച ഉണ്ടാക്കും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ മതവിശ്വാസികളുമായി ഉണ്ടാക്കേണ്ടത് എന്താ? ധാർമ്മികതയുടെ തലത്തിലുള്ള ഒരു ഐക്യം. അതാണ് മതവും കമ്മ്യൂണിസവും എന്ന ഈ പുസ്തകത്തിൽ CJ തോമസ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഈ
ടോൾസ്റ്റോയും ഗോർക്കിയും തമ്മിലുള്ള ഒരു ചർച്ചയെപ്പറ്റി അദ്ദേഹം പറയുന്നു. ടോൾസ്റ്റോയ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ അദ്ദേഹം ഒരു കത്തോലിക്ക മതവിശ്വാസിയാണ്, ഗോർക്കി പാർട്ടി മെമ്പറാണ്. പക്ഷെ ഗോർക്കി